പോരാടാനായി ഒരു ജീവിതം. കുന്നിക്കൽ നാരായണൻ്റെയും മന്ദാകിനി നാരായണൻ്റെയും മകൾക്ക് മറ്റൊരു ജീവിതം പറഞ്ഞിട്ടില്ലായിരുന്നു. അത്തരമൊരു കുടുംബത്തിലേക്കും ചരിത്രത്തിലേക്കുമാണ് അജിത പിറന്നു വീണത്. ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന വിശേഷണം മാവോസെതുങ്ങിൻ്റെ ചൈന നക്സൽബാരി കലാപത്തിന് ചാർത്തിക്കൊടുക്കുമ്പോൾ അജിത 17-കാരി. മധുര 17 എന്ന് ചൊല്ലി വിളിക്കാറുള്ള ആ പ്രായത്തിൽ അജിതയ്ക്കു പ്രേമം വിപ്ലവത്തോടായിരുന്നു. സമരവീര്യം അപ്പോഴേക്കും പാറ പോലെ ഉറച്ചിരുന്നു. വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ നടത്തിയ ഒരു സമരത്തിൻ്റെ ഓർമ്മകളോടെയാണ് ഓർമ്മക്കുറിപ്പുകൾ എന്നു പേരിട്ട ആത്മകഥ അജിത തുടങ്ങുന്നത് തന്നെ. സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഭയങ്കര അച്ചടക്ക നടപടി കൊണ്ടുവരാൻ നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരൊറ്റ കത്തുകൊണ്ടാണ് ഹെഡ്മിസ്റ്റേഴ്സ് പത്തി താത്തി. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കത്ത് അവർക്ക് എഴുതി. മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതണമെന്നാണ് ഇവർ പറഞ്ഞത്. കത്ത് അച്ഛരാക്കന്മാരുടെ കത്തുണ്ടെങ്കിൽ എങ്ങനെ വരാൻ പാടുള്ളൂ, തിരിച്ച് സ്കൂളിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ പിറ്റേന്ന് എഴുതിയ കത്ത് വായിച്ച് അവരവിടെ ഇരുന്ന് വേർക്കുക ചെയ്ത്. പിന്നെ എന്നെ കൂടെ എന്നോടും എൻ്റെ കൂടെ പങ്കെടുത്ത എല്ലാവരോടും ക്ലാസ്സുകളിൽ പോയിരിക്കാൻ അവർ പറയുക ചെയ്ത്. അവർ പിന്നൊന്നും ചെയ്തില്ല അതിനെപ്പറ്റി, ആകെ മുട്ടു മടക്കി. തീയിൽ കുരുത്ത ജീവിതത്തെക്കുറിച്ച് അജിത പറഞ്ഞു. അച്ഛൻ കുന്നിക്കൽ നാരായണൻ പഴയ ബോംബെയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അമ്മ മന്ദാകിനി ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പിന്നീട് കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടയായ വ്യക്തി. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ അവർ അടുത്തു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അജിതയുടെ ജനനത്തിനു ശേഷം അവർ കോഴിക്കോട്ടേക്ക് ജീവിതം പറിച്ചു നട്ടു. കുട്ടിക്കാലം തൊട്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ബോണ്ടിങ് ആയിരുന്നു, വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു, നല്ല എന്നോട് വളരെ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. മാത്രമല്ല എന്നെ ഇതുവരെയും അങ്ങനെ അടിക്കാറില്ല അച്ഛൻ, പൊതുവെ അടിച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ലൈനില്ല. പക്ഷേ അച്ഛൻ ഒന്ന് മുഖം കറുപ്പിച്ച് കാണിച്ചാൽ എനിക്ക് പ്രയാസമാവും, അത്രയേ ഉള്ളൂ. അതിൽ അപ്പുറം പോവാറില്ല പൊതുവെ. പിന്നെ മോളോ മോളോ എന്നേ വിളിക്കാറുള്ളൂ, മോളു മോളൂന്നോ അല്ലെങ്കിൽ മോളേന്നോ അങ്ങനെയൊന്നും, മോളോ എന്നാണ് വിളിക്കുന്നത് അച്ഛൻ. വളരെ ഇഷ്ടമായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധം പോലെ ഉണ്ടായിരുന്നു. അമ്മയും ഞാനായിട്ടും ഇടക്ക് കച്ചറ ഉണ്ടാവും, കാരണം അമ്മ ഒരു ഗുജറാത്തി ബ്രാഹ്മിൺ കുടുംബത്തിൽ നിന്ന് വന്നാണ്. അങ്ങനെയാണെങ്കിൽ പോലും ബോംബെ പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വളരെ ഫ്രീ ആയിട്ട് വളരെയധികം എന്താ പറയുക, നമുക്കൊന്നും വിഭാവനം അന്ന് വിഭാവനം ചെയ്യാത്ത തരത്തിലുള്ള ഫ്രീഡം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അമ്മ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയായിരുന്നു, സ്വാതന്ത്ര്യ സമര പ്രവർത്തകയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിത്വം പറിച്ച് നടപ്പെടുകയാണ് ഈ കോഴിക്കോട്ടെ ഫ്യൂഡൽ മെൻറ്റാലിറ്റി ഉള്ള ഒരു കുടുംബത്തിലേക്ക്. പക്ഷേ അതൊരു തീയ കുടുംബമായിരുന്നു, അല്ലാണ്ട് വേറെ ഹൈക്കാശ കുടുംബമൊന്നും ആയിരുന്നില്ല. എന്നാൽ പോലും അവിടെ ഇറച്ചി മീനും വയ്ക്കും, ആൾക്കാർ മുഴുവനും തീരെ അറിയാത്ത ഭാഷയാണ് സംസാരിക്കുന്നത്. ഇവർ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ആർക്കും അമ്മയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അമ്മയ്ക്ക്. കാരണം അമ്മ താലി കെട്ടിയല്ല വന്നത്, ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കല്യാണമായിരുന്നല്ലോ. അപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കല്യാണത്തിന് താലിയൊന്നുമില്ല. ഒരു നല്ലൊരു സഖാക്കന്മാരെല്ലാം കൂടി, ഒരു അധികാരി എന്ന് പറഞ്ഞ പേര് കേട്ടൊരു സഖാവ് ഉണ്ടായിരുന്നു അവിടെ. മൂപ്പരുടെ കാർമ്മികത്വത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ചായ കുടിച്ച് രണ്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായതാണ്. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതോടെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി. ലോകമാകെ കലങ്ങിമറിഞ്ഞ കാലം. ചൈനയുടെ പാത തെരഞ്ഞെടുത്ത് പശ്ചിമബംഗാളിലെ നക്സൽബാരിയിൽ തുടങ്ങിയ സായുധ സമരത്തിൻ്റെ അലയൊലികൾ കേരളത്തിലും മുഴങ്ങി. കുന്നിക്കൽ നാരായണനായിരുന്നു ആ പാതയിലെ ആദ്യകാല പഥികരിലൊരാൾ. ചൈനീസ് സ്പീക്കിംഗ് റേഡിയോ കേൾക്കുന്ന സ്വഭാവം അത് കൃത്യമായി 62 മുതൽ അച്ഛൻ കേൾക്കാറുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ചൈന വാറിന് ശേഷം, വാർ മുതൽ. പിന്നെ സ്പീക്കിംഗ് റേഡിയോ കൂടെയാണ് ശരിക്കും നക്സൽബാരി പ്രസ്ഥാനത്തെക്കുറിച്ച് അച്ഛൻ അറിയുന്നത്. ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കമുള്ള അതൊക്കെ കേൾക്കുന്നു, പീപ്പിൾസ് ഡെയിലി മുഖപ്രസംഗം. അങ്ങനെ അച്ഛൻ്റെ ആകർഷണമാണ്. അങ്ങനെ
പാർട്ടിയിൽ നിന്ന് വിട്ടു, പാർട്ടി പുറത്താക്കി, സി ഐ ഏജൻ്റാന്ന് പറഞ്ഞിട്ട് അച്ഛനെ പുറത്താക്കി. മാവോ സാഹിത്യം പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ. എന്നാലും അച്ഛനെ പിടിച്ചു നിന്നു. അച്ഛൻ ശരിക്കും വർക്ക് ചെയ്തു, നന്നായിട്ട് നക്സൽ ബാരി മൂവ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവനും ഈ ഗ്രൂപ്പുകളുണ്ടായി. വിൽപ്പൻ പ്രസാദും കെ പി നാരായണനും വർഗീസും ഒക്കെ ഉണ്ടായത് അതോടുകൂടിയാണ്. 1968 നവംബർ 24 പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച 60 സായുധ സംഘത്തിൽ അന്നു 18-കാരിയായ അജിതയുമുണ്ടായിരുന്നു. പിറ്റേനാൾ പ്രഭാതം പുലർന്നത് നടുക്കുന്ന ആ വാർത്തയുമായിരുന്നു. 10 ദിവസത്തിനു ശേഷം കൊട്ടിയൂർ കാട്ടിൽ അടക്കാത്തോട് എന്ന സ്ഥലത്ത് വെച്ച് അജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴയ കാലം ഓർമ്മിച്ചെടുക്കാൻ അജിത ഇഷ്ടപ്പെട്ടില്ല. ആത്മകഥയിൽ അതെല്ലാം വിശദമായി എഴുതിയതുകൊണ്ടാകാം, വീരവാദമെന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന ആശങ്ക കൊണ്ടാകാം, അതുമല്ലെങ്കിൽ ഇന്നത്തെ തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയുമോ എന്ന ഉത്കണ്ഠ കൊണ്ടാകാം. എങ്കിലും ഓർമ്മക്കുറിപ്പുകൾ പോലെ അജിത ചിലതെല്ലാം ഓർമ്മിച്ചെടുത്തു. ചിലരെ എങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നോട്. പക്ഷേ ഇപ്പം വർഗീസ്, തേറ്റമല കൃഷ്ണൻകുട്ടി ഇങ്ങനെയുള്ള മുതിർന്ന സഹാക്കളുണ്ടല്ലോ, അവരാരും എന്നോട് ആ രീതിയിൽ വളരെ പ്രൊട്ടക്റ്റീവായിരുന്നു. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ നടന്നതൊക്കെ. ബാക്കി കുറേ സഹാക്കൾ നല്ല രീതിയിലല്ല എന്നോട് പെരുമാറിയത്. അത് ഞാൻ വളരെ ചെറുതായിരുന്നല്ലോ, 19 വയസ്സല്ലേ അന്ന് കാട്ടിപ്പോകുമ്പോൾ. അപ്പം ഇവരുടെയൊക്കെ പ്രൊട്ടക്ഷനല്ല പിന്നെ പിന്നെ ഞാൻ രാത്രികളിൽ കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ തീ കൂട്ടിയിട്ട് അതിൻ്റെ ചുറ്റുമാണ് കിടക്കൽ. എല്ലാവർക്കും സ്നേഹം തന്നെയായിരുന്നു, പക്ഷേ ചില സമയങ്ങളിൽ അവർക്ക് ഈ വീക്ക്നെസ് വരും എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ സമയത്തൊക്കെ വളരെയധികം കൺസിഡറേറ്റ് ആയിരുന്നു. ഞാനൊരു പെണ്ണല്ലേ അവരെ കൂടത്തുള്ളത്. ആദ്യം ഇതിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണത്, അതെല്ലാം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പങ്കെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പിന്നെ വാശി പിടിക്കുകയും ചെയ്തു, എനിക്ക് എന്തായാലും പങ്കെടുക്കണം, ഞാൻ അതിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മസൽവാരി മൂവ്മെൻറ്റൊക്കെ ഫലമായിട്ടാണ് ഇവിടെ ഭൂപരിഷ്കരണം പിന്നെ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉച്ചഭൂമി സമരമൊക്കെ സി പി എം നടത്തിയെങ്കിലും അത് ഭൂപരിഷ്കരണം വരുത്തേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് സാധാരണ എല്ലായിടത്തും മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യും പോലെ പേര് അവർ നേടിയെടുക്കാനുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നടത്തി എന്നല്ലാതെ ശരിക്കും ജന്മിത്വം ഇല്ലാതായത് ഇത്തരത്തിലുള്ള ആക്ഷൻ ഭൂപരിഷ്കരണം എല്ലാം വന്നതുകൊണ്ടാണ്. ഈ ആക്ഷൻ വന്നതോടു കൂടിയിട്ട് ജന്മിത്വത്തിന് ജന്മികളായിട്ടുള്ള എന്താ പറയുക, ജന്മിത്വത്തിൻ്റെ ലാൻഡ് റൈറ്റ്സ് അല്ലേ പോയത്. അപ്പം അതാവശ്യമാണെന്ന് മൊത്തം ഭരണകൂടത്തിന് ഫീൽ ചെയ്ത് തുടങ്ങി, സർക്കാരിനെ ഫീൽ ചെയ്ത് തുടങ്ങി. ഇല്ലെങ്കിൽ വലിയ കലാപങ്ങൾ ഇനിയും ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ഇത് കൊണ്ടുവന്നത്. 8 വർഷത്തെ ജയിൽ ജീവിതത്തിനു ശേഷമുള്ള രാഷ്ട്രീയ ശൂന്യതയിൽ നിന്ന് അജിത എത്തിപ്പെടുന്നത് സ്ത്രീവിമോചന പ്രസ്ഥാനത്തിലേക്കാണ്. ബോധന എന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു തുടക്കം. ദേശീയ തലത്തിൽ തന്നെ സ്ത്രീകൾക്കു നേരെ വ്യാപകമായി തീർന്ന അതിക്രമങ്ങൾക്കു നേരെയുള്ള ചെറുത്തുനിൽപ്പ് മാത്രമായിരുന്നില്ല അജിതയും സുഹൃത്തുക്കളും ലക്ഷ്യം വെച്ചത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും സ്ത്രീകളെ പൊതുരംഗത്തും നയരൂപീകരണ രംഗത്തും അവഗണിക്കുന്നതിനെയും ബോധന ചോദ്യം ചെയ്തു. ബോധന ശിഥിലമായതോടെയാണ് 1993 അന്വേഷി വുമൺസ് കൗൺസിലിംഗ് സെൻ്ററിന് രൂപം നൽകുന്നത്. പൊതുസമൂഹത്തിൽ അന്വേഷി സജീവമായി ഇടപെട്ടു. സ്ത്രീ സമരങ്ങളുടെ മുന്നണിപ്പടയാളിയായും പെൺവാണിഭം പോലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയും അന്വേഷി ചലനം സൃഷ്ടിച്ചു. വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ്, സ്ത്രീ വിമോചന പ്രസ്ഥാനം കേരളത്തിൽ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. അപ്പോഴാണ് കേരളത്തിൽ സാറ ടീച്ചർ മാനുഷി തുടങ്ങുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രചോദനൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവിടെ ഇവിടെയും പൊന്തി വരുന്നു. പിന്നെ അന്വേഷി എന്നുള്ള സംഘടന ഉണ്ടായതിനു ശേഷം തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ കോഴിക്കോട് ജില്ലയിലെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി വരുന്ന സ്ത്രീകളെ ഞങ്ങളെടുത്തേക്ക്, അവർക്ക് അന്വേഷി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ
അന്വേഷി ഇടപെടുന്നുണ്ടെന്ന് കേൾക്കുമ്പം തന്നെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട്. ആളുകൾക്ക് അന്വേഷിയോട് ഉള്ള ഒരു പേടി, ബഹുമാനം ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രൊഫഷണലൈസ് ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ്. അജിത്തമാരിയല്ല, ആദ്യം വളരെ സ്പൊറാഡിക്കായിട്ട് അന്നേരം തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നീട് ഞങ്ങൾ കൗൺസിലിംഗ് തുടങ്ങുന്നു, ലീഗലായിട്ട് തുടങ്ങുന്നു. പിന്നെ ഞങ്ങൾ പലതരത്തിലുള്ള ക്ലാസ്സുകൾ, സെമിനാറുകൾ, ലീഗൽ ലിറ്ററസി ക്ലാസ്, അഡോളസൻ ക്ലാസ്സുകൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, ക്യാമ്പ്സ് ഒക്കെ സ്ഥിരമായിട്ട് നടത്തുന്നു. പിന്നെ ഒരു ഹെൽത്ത് പ്രോഗ്രാമുണ്ട്. അന്വേഷിയുടെ ഒരു ഷോർട്ട് സ്റ്റേ ഹോം പണിതീർക്കുകയാണ് ഇപ്പോൾ അജിതയുടെയും സുഹൃത്തുക്കളുടെയും സ്വപ്നം. ഞങ്ങൾ ഏറ്റവും ഞങ്ങളുടെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഭാര്യാവർത്തം പ്രധാനമായിട്ട് അവിടെ വരുന്നത്. മറ്റെല്ലാ തരത്തിലുള്ള വയലൻസ് കേസുകളും വരാറുണ്ട്, എങ്കിലും പ്രധാനമായിട്ട് വരുന്നത് ഡൊമസ്റ്റിക് വയലൻസ് കേസുകളാണ്. അപ്പോൾ അതിൽ ഭാര്യാഭർത്താക്കന്മാരും തമ്മിൽ, അല്ലെങ്കിൽ അമ്മമാരും മക്കളും തമ്മിൽ ഒക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കരമായ ഫാമിലിയിൽ വയലൻസാണ് പൊതുവേ കേരളത്തിലെ കുടുംബങ്ങളിലുള്ളത്. അത് എല്ലാവരും അത് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മദ്യപിച്ച് വരുന്ന ഭർത്താക്കന്മാരുടെ, അല്ലെങ്കിൽ സ്ത്രീധനം ചോദിച്ചുള്ള രണ്ട് കാരണങ്ങളാണ് അതിലുള്ളത്. ഒന്ന് സ്ത്രീധനം, ഒന്ന് മദ്യപാനാസക്തി. ഈ രണ്ട് കാരണങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് വയലൻസ് വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ അങ്ങനെ നിരന്തരം ഹാബിച്വലായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഞങ്ങളുടെ അടുത്ത് പരാതികളായിട്ട് വരുമ്പം പലപ്പോഴും പല സ്ത്രീകൾക്കും പിന്നെ പോകാനിടയില്ലാത്ത അവസ്ഥ വരും. അവർക്ക് താമസിക്കാനുള്ള, അവരുടെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കുന്നത് വരെ താമസിക്കാനുള്ള ഒരിടമാണ് ഷോർട്ട് സ്റ്റേ ഹോം. അവരെയും അവരുടെ മക്കളെയും ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ അതിനുള്ള സൗകര്യം പരമാവധി ചെയ്തു കൊടുക്കുന്നു. പിന്നെ അമ്മമാർക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അത്, അവർക്കൊരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അവരുടെ മാനസികമായിട്ടുള്ള ശക്തി വീണ്ടെടുക്കുക, ടു എംപവർ ദം മെൻ്റലി, അതായത് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ഈ ജീവിതത്തിലൊന്നും കൊള്ളൂല, ടോട്ടലി ഹെൽപ്ലെസ്സായിട്ട് ഒരു സ്ത്രീ വരുന്നത്, പലപ്പോഴും സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്ന സ്ത്രീകളായിരിക്കും വരിക. ഇത്രയും വർഷങ്ങളായിട്ട്, 10 വർഷങ്ങളായിട്ട് വാടക വീടുകളിലാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും തീർക്കാൻ പറ്റും. കാരണം ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ നാട്ടുകാർക്ക് പൊതുവേ നല്ലൊരു സമീപനമുണ്ട്. അജിതയോടൊപ്പം അന്വേഷിയുടെ ലൈബ്രറിയിലേക്ക് പോയി. 10,000-ത്തോളം പുസ്തകങ്ങൾ, 200-ഓളം അംഗങ്ങൾ. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന ന്യായത്തിൽ യാത്രികനും കുറച്ചു പുസ്തകങ്ങൾ ഈ ഗ്രന്ഥാലയത്തിനായി നൽകി. ഓർമ്മക്കുറിപ്പുകളുടെ ഇംഗ്ലീഷ് പരിഭാഷ കേരളാസ് നക്സൽ ബാരി അജിത സ്നേഹപൂർവം ഒപ്പിട്ടു തന്നു. സംഘടിത എന്ന മാസികയുടെ പത്രാധിപ കൂടിയാണ് അജിത. സ്ത്രീകൾ മാത്രം എഴുതുന്ന കനപ്പെട്ട ഒരു ആനുകാലികം. 2010 ഡിസംബറിലാണ് തുടങ്ങുന്നത്. അത് കിട്ടിയ ഉടനെ തന്നെ, അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ സാറട്ടീച്ചോട് സംസാരിച്ചിരുന്നു. നമ്മളങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കണം ഞങ്ങളുടെ എഡിറ്റർ. സാറട്ടീച്ചർ സമ്മതിച്ചു. ടീച്ചർക്ക് എപ്പോഴും എഡിറ്റോറിയൽ കമ്മിറ്റിയിലൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല, നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ മതി, സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറട്ടീച്ചർ ആദ്യത്തെ 5 മാസം കഴിഞ്ഞ് പോകണമെന്ന് തീരുമാനിച്ച സാറട്ടീച്ചറാണ്. പിന്നീട് പോകുന്ന കാര്യമേ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ പോക്ക് കണ്ടപ്പോൾ ടീച്ചർക്കും അതിനോട് താല്പര്യം തോന്നി എന്നുള്ളതാണ്. ഇപ്പം ടീച്ചറും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അന്നും ഭാഗം തന്നെ, പക്ഷേ ഇപ്പോൾ മാനസികമായിട്ട് അത്രയും അടുപ്പാണ് സംഘടിതയോട്. സംഘടിത നല്ലൊരു ടീമാണ്. എഡിറ്റോറിയൽ കമ്മിറ്റി പ്രഗത്ഭരായിട്ടുള്ള പല സ്ത്രീകളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, കേരളം മുഴുവനുള്ള, അല്ലാണ്ട് കോഴിക്കോട് മാത്രം ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല. പിന്നെ സ്ത്രീകളുടെ എല്ലാ രാഷ്ട്രീയം, സ്ത്രീകളുടെ പാരിസ്ഥിതികമായിട്ടുള്ള അറിവ്, സ്ത്രീകളുടെ സാംസ്കാരികമായിട്ടുള്ള അറിവ്, ഇതെല്ലാം ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയിലുള്ള സ്ത്രീകളെ കൊണ്ട് എഴുതിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. യാത്രികൻ്റെ ദീർഘകാല സുഹൃത്താണ് യാക്കൂബ്, അജിതയുടെ ജീവിത പങ്കാളി.
രാഷ്ട്രീയ വീക്ഷണത്തിൽ അജിതയുടെ സഹയാത്രികനായിരുന്നു യാക്കൂബ്. യാത്രയിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചെങ്കിലും യാത്രികൻ നിർബന്ധിച്ചു. ഭാവിയിൽ ഇതൊരു ചരിത്രരേഖയാകുമെങ്കിൽ തടസ്സം നിൽക്കുന്നില്ല. യാക്കൂബ് ചിരിച്ചു. ഡിഗ്രിക്ക് ഇവിടെ ജോയിൻ ചെയ്തിരുന്നു. അത് അടിയന്തരാവസ്ഥ കാലമാണ്. അപ്പോൾ അന്ന് തൊഴിലില്ലായ്മേൻ്റെ എതിരായ ഒരുപാട് തൊഴിലില്ലായ്മ വലിയ വിഷയമായൊരു കാലമാണല്ലോ അത്. അപ്പം ഞാൻ വിചാരിച്ചു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അത് ബംഗാളിലും പല സിനിമകളിലും വരുന്ന കാലമാണ്. ഞാൻ ചെക്കനാണ്, എന്നാലും സിനിമ കാണുന്നുണ്ട്. അറിവുണ്ടാവാനൊട്ട് കോളേജിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെ ഇരിക്കെ ഈ അജിത ജയിലിലും പുറത്ത് വരുന്നത് എന്നുള്ളൊരു വിവരം കിട്ടുന്നത്. അപ്പോൾ അജിതക്കൊരു സ്വീകരണം കൊടുത്താലോ എന്നൊരു ആലോ ഈ പണ്ട് 19 വയസ്സിൻ്റെ ഒരു ഇതാണ്. വിവരം കൊടുത്താൽ അത് നമുക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ ആഘാത പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും അറിവില്ല. അപ്പോൾ അത് മാ പറഞ്ഞു, മാന പോയി കണ്ടു ഞാനന്ന്. അങ്ങനെയാണ് ഈ ഞാൻ വയനാട്ടിലേക്ക് പോകുന്നത്. വയനാട്ടിൽ ഒരു കർഷക തൊഴിലാളി ആയിട്ട് എല്ലാ പണിയും, റോഡ് പണിയും മറ്റ് പണിയും, അതിൻ്റെ ഇടയിലേക്ക് ഈ പാർട്ടി പ്രവർത്തനവും. അവിടെ നിന്നാണ് സുബ്രഹ്മണ്യദാസിനെ കാണുന്നുണ്ട് ഞാൻ. അപ്പം എനിക്ക് സുബ്രഹ്മണ്യദാസ് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വേറെ ഗ്രൂപ്പാണല്ലേ. ഇപ്പം ചിരി വരുമെങ്കിലും ഭയങ്കര പ്രത്യയശാസ്ത്ര വിഭജനം ആണ്. കാരണം ഏറ്റവും പ്രധാന ശത്രു ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അന്ന്. ഫ്യൂഡലിസമാണോ സാമ്രാജ്യത്വമാണോ? അപ്പോൾ അജിതയും കുന്തിക്കലാരാണൊക്കെ സാമ്രാജ്യത്വമാണ് മുഖ്യ ശത്രു. പിന്നീട് ഈ മാരേജ് കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ കേരളത്തിലെ എന്ന് ന്യൂലഫ്റ്റ് പുസ്തകങ്ങൾ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും മാൻ്റെ ഫണ്ടിങ് ആയിരുന്നു. ഞാനും ജോയിൻ ബോധി ബുക്സ്. അന്ന് ഡോളറിൻ്റെയും പ്രശ്നമാണ്, പുസ്തകമേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു സംരംഭം അതാണ്, ബോധി ബുക്സ്. പിന്നെ അത് നമ്മളെ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് പൊളിഞ്ഞു പോയി. കാരണം അന്ന് പൈസ അങ്ങനെ പൈസ ആവശ്യമുണ്ട്, അതിൻ്റെ ഒരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ പലർക്കും പൈസ സഹായിച്ചുകൊണ്ടാണ് അത് പൊളിഞ്ഞു പോയത്. പക്ഷെ അത് കേരളത്തിൽ ഈ ന്യൂ ഈ ജാതി ആളുകളെ പരിചയപ്പെടുത്തുന്നതിൽ കേരളത്തിലെ ലോകവ്യാപകമായിട്ടുള്ള പുതിയ മാർക്സിസ്റ്റ് ദർശനങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ അത് വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ട്. അജിതയുടെ മകൾ ഗാർഗി എഴുത്തുകാരിയാണ്. മഹാപണ്ഡിതനായ യാജ്ഞവൽക്കനെ ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ച ഗാർഗി എന്ന പുരാണ പ്രസിദ്ധയായ ദാർശനികയുടെ പേരാണ് അജിത മകൾക്ക് കണ്ടെത്തിയത്. ദ ലാൻഡ് ഓഫ് ലാംബ് ബെയറേഴ്സ് എന്നു പേരിട്ട ഒരു ഇംഗ്ലീഷ് നോവൽ ഉടനെ പുറത്തുവരാനിരിക്കുന്നു. അജിതയുടെ ജീവിതയാത്ര ചിത്രീകരിക്കാനായിരുന്നു യാത്ര ഉദ്ദേശിച്ചിരുന്നത്. അത് ചരിത്രത്തിലൂടെയും കാലത്തിലൂടെയുമുള്ള യാത്രയായി മാറിയത് സ്വാഭാവികം മാത്രം. മനുഷ്യന് അപനിർമ്മിക്കാൻ കഴിയാത്തത് നീതി മാത്രമാണെന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. നീതിക്കു വേണ്ടി നിലകൊള്ളുന്ന ഈ പോരാളിയുടെ ജീവിതയാത്ര ചിത്രീകരിച്ചു മടങ്ങുമ്പോൾ സാഹോദര്യത്തിൻ്റെ നിറവ് യാത്രികൻ അനുഭവിച്ചു.